ഈശോയെ വൈദികരെ സമർപ്പിതരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ ആരാധനക്രമവത്സരത്തില് നമ്മള് ചെറുപ്പകാലത്തെ നാലാമത്തെ ഞായറാഴ്ചയിലാണ്. ഞായറാഴ്ച ദിവസം ഉത്ഥാനത്തിന്റെ ദിവസമാണ്. സ്വർഗത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച. നമുക്ക് തിരുസഭ നാല് വായനകളാണ് നൽകിയത്. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന, ശിഖമാരുടെ പുസ്തകം, പൗലോസിഹ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. ഈ തിരുവചനങ്ങളിലൂടെ ഉയർപ്പിന്റെ വലിയ അനുഭവമാണ് തിരുസഭ നമുക്ക് നൽകിയത്. അതുപോലെ തന്നെ തിരുസഭയുടെ മഹത്വം, ആ തിരുസഭ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്, പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ച 2-ാമത്തെ വായനയിൽ പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കേട്ടപ്പോഴേ രണ്ട് കാര്യങ്ങൾ, നസ്രായനായ ഈശോയുടെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കുന്നു, തുടർന്ന് ശ്ലീഹായുടെ കവിപ്പിലൂടെ ബ്രൂഹാദദിശായെ സ്വീകരിക്കുന്നു. ഈശോയുടെ നാമം, ബ്രൂഹാദ കുദിശ, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് തിരുസഭയെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം വളരെ പ്രധാനപ്പെട്ട സുവിശേഷ ഭാഗമാണ്. യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായം എന്ന് നമ്മൾ പറയുമ്പോഴേ ഈശോ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഈശോ തന്റെ മേലങ്കി മാറ്റിവെച്ച് അരയില് വെൺകച്ച കെട്ടി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം വീണ്ടും മേലങ്കി ധരിച്ച് മഹത്വപൂർണനായിട്ട് ഇരുന്നു കൊണ്ട് പഠിപ്പിച്ച ആ ഭാഗത്തു നിന്നുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ കേട്ടത്. പെസഹ വ്യാഴാഴ്ച സംസാരിക്കുന്നു ഈശോ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഇവിടെ ഇത് ആവർത്തിച്ച് നമ്മൾ കേൾക്കുകയാണ്, ഇന്നത്തെ സുവിശേഷത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഈ ഒരു തിരുവചനം ആണ് യഥാർത്ഥത്തില് ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ അന്തസത്ത. ഇവിടെ സംസാരിക്കുന്നത് വചനം മാംസമായിട്ടുള്ള നസ്രായനായ ഈശോയാണ്. ഈ നസ്രായനായ ഈശോയെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട്, നമുക്കെന്ന് പറഞ്ഞാല് ശിഷ്യന്മാർക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാല് നിങ്ങള് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. ഈശോയുടെ മരണത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക. ഈശോയുടെ ഖബറടക്കത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക. ഈശോ കുരിശില് ഉയർത്തപ്പെടുന്നു, അതുപോലെ തന്നെ ഖബറടത്തില് താഴ്ത്തപ്പെടുന്നു. അതുവരെ നരനയനങ്ങൾ കൊണ്ട് നസ്രായനായ ഈശോയെ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. ഈ ദുഃഖവള്ളിക്ക് ശേഷം, ദുഃഖ ശനിയാഴ്ചക്ക് ശേഷം ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് ഈശോയെ കാണാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നതുകൊണ്ട് ഇവിടെ ഈശോ ഉദ്ദേശിക്കുക തന്റെ ഉയർപ്പിനെ കുറിച്ചാണ്.
ദുഃഖവെള്ളിക്കും ദുഃഖ ശനിയാഴ്ചയ്ക്കും ശേഷം ഉയർപ്പിൻ്റെ ദിനം. ആ ഉയർപ്പിൻ്റെ ദിനത്തിൽ സംഭവിച്ചത് ലാസർ ഉയർത്തതുപോലെ അല്ല. ലാസർ നാലാം ദിവസം ഈശോയുടെ വചനത്താൽ വീണ്ടും ആ ബയോളജിക്കൽ ലൈഫിലേക്ക് തന്നെയാണ് വന്നത്. എന്നാൽ ഇവിടെ വീണ്ടും അല്പസമയം ഞാൻ നിങ്ങളെന്നെ കാണും എന്ന് ഈശോ പറയുമ്പോൾ ഒരിക്കലും ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് നരനയനങ്ങൾ കൊണ്ട് ഈശോയെ കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകള് നമ്മൾ ഇവിടെ കാണുകയില്ല, കാണും എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈ സുവിശേഷം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ സുവിശേഷത്തിന് ഒരുക്കമായിട്ടുള്ള വ്യാഖ്യാന ഗീതം പാടുമ്പോൾ അവിടെ സുവിശേഷകരുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ തൻ്റെ അനുഭവമാണ് വിവരിക്കുന്നതെന്ന്. അല്ലാതെ നമുക്കറിയാം ഒരു സ്ത്രീഹ എന്ന നിലയിൽ തൻ്റെ കണ്ണുകൾ കൊണ്ട് ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് യോഹന്നാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കാഴ്ച കൊണ്ട് ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സുവിശേഷം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിൽ പൗലോസിഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഒരു ആത്മാവിനെ ലഭിക്കണം, ജ്ഞാനത്തിൻ്റെ വെളിപാടിൻ്റെ ആത്മാവിനെ ലഭിക്കണം. അതുപോലെ തന്നെ നമ്മൾ വായിച്ചു കേട്ട ലേഖനത്തിൽ പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടു എന്ന്. ഈശോയുടെ ഉയർപ്പിന് ശേഷം ഈശോ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കുക എന്നുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് ഈശോ തുറന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നടപടി പുസ്തകം കേൾക്കുന്നുണ്ട്, പൗലോസ് പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കുവാനായിട്ട് ലിദിയായുടെ മനസ്സ് ഹൃദയം കർത്താവ് തുറന്നു എന്ന്. കരുണയുടെ വർഷത്തില് 2015-16 വർഷത്തിലാണ് കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അന്ന് നമുക്കെല്ലാവർക്കുമായിട്ട് ഒരു ഐക്യം നൽകപ്പെട്ടിരുന്നു. ആ ഐക്യം ഇപ്രകാരമായിരുന്നു, നല്ലിടയൻ്റെ ഒരു ചിത്രമാണ്, പക്ഷേ നല്ലിടയൻ തോളിൽ വഹിച്ചത് ദൂർത്തപുത്രനെയാണ്. ദൂർത്തപുത്രനെ തോളിൽ വഹിക്കുന്ന ആ നല്ലിടയൻ, ആ നല്ലിടയൻ്റെ കണ്ണും ഈ ദൂർത്തപുത്രൻ്റെ കണ്ണും ഒന്നായിട്ട് വരുന്ന ഒരു ഐക്യനായിരുന്നു അന്ന് നമുക്ക് നൽകപ്പെട്ടത്. അതായത് നസ്രായനായ ഈശോ കാണുന്നത് പോലെ തന്നെ വിശ്വാസിയും കാണുകയാണ്. സുറിയാനി പാരമ്പര്യത്തിലെ വളരെ വ്യക്തമായിട്ട് ഒരു പ്രബോധനമുണ്ട്, ഒരു ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇതാണ്, ലൂമിനസ് ഐ എന്നാണ്, പ്രകാശിതമായ കണ്ണ് എന്നാണ്. പക്ഷേ പ്രകാശിതമായ കണ്ണുകൊണ്ട് ഉദ്ദേശിക്കുക തുറക്കപ്പെട്ട ഒരു ഹൃദയം എന്നുള്ളതാണ്. ഹൃദയം കൊണ്ടാണ് നമ്മൾ കാണുക. നമ്മുടെ കുർബാനയിലെല്ലാം നമ്മൾ ഈ കാര്യം കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മളിപ്പോഴും ആ ഒരു ബാഹ്യ മനുഷ്യനായിട്ട് ഒരു പൂർണ്ണമായിട്ടും
മരിച്ച അടക്കപ്പെട്ട് ഉയർത്ത യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ കുർബാനയിലെ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന, ഒരുപക്ഷെ എല്ലാ ദിവസവും ഇല്ലായിരിക്കും, ഞായറാഴ്ച നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇപ്രകാരമാണ്: അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ സ്നേഹത്തിൻ്റെ പരിമളം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ സത്യത്തിൻ്റെ ജ്ഞാനം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വീശുകയും നമ്മളിൽ മേലെഴുന്നള്ളി വരികയും ഈ വചനം നമ്മുടെ ആന്തരിക നേത്രത്തെ, നമ്മുടെ ഹൃദയത്തെ തുറക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഈ തിരുക്കുമാരൻ ഇന്ന് തിരുസഭയാണ്. ആ തിരുസഭയിൽ എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണവാട്ടിയാണ്. തിരുസഭ മിശ്രായനായ ഈശോയുടെ ശരീരമാണ്, മണവാട്ടിയാണ്. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട തിരുവചനമാണ് ലൂക്കായുടെ സുവിശേഷം 12:8 വചനം: പ്രാർത്ഥനയെല്ലാം കേൾക്കപ്പെടും, നീതി വേഗം തന്നെ നൽകപ്പെടും, പക്ഷേ മനുഷ്യപുത്രം വരുമ്പോഴ് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോഴ്, അതായത് പിതാവിൻ്റെ മഹത്വത്തിൽ വരുന്ന ആ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ നസറായനായ ഈശോ, അവൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഇല്ല എന്നുള്ള ഒരു സൂചന ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ കളിയാക്കി ചോദിക്കുകയാണ്: ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സിഹമാർ പറയുകയാണ്: നീ എല്ലാ കാര്യങ്ങളും അറിയുന്നെന്നും ആരും നിന്നോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ ചോദിച്ചു: ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കളിയാക്കുവാണ്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താൻ താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോകുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. അതായത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ആ സങ്കീർത്തകന്റെ പ്രാർത്ഥനയെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഈ ഒരു വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്: പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈശോയുടെ എല്ലാ അനുഭവങ്ങളിലും പിതാവ് കൂടെയുണ്ട് എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള പ്രബോധനമാണ് ഈശോ ഇവിടെ നൽകുക. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ചരിക്കമുണ്ടാകും, എങ്കിൽ ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ അല്പസമയത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണുകയില്ല എന്നുള്ള ആ ദുഃഖവെള്ളിയിലൂടെ, പെസഹ ദുഃഖ ശനിയാഴ്ചയിലൂടെയാണ് ഈശോ ലോകത്തെ കീഴടക്കുന്നത്. ഇവിടെ ഒരു ഉപമ ഉപയോഗിച്ചിരുന്നു: ഒരു സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്ത് ജനിച്ചുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. ഈ ഒരു പ്രസവവേദന അത് ഈശോ അനുഭവിക്കുകയാണ്. ദുഃഖവെള്ളിയുടെ, ദുഃഖ ശനിയാഴ്ചയുടെ പ്രസവവേദന ഈശോ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലം ജീവനാണ്, സന്തോഷമാണ്, സമാധാനമാണ്. നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ വെച്ച് തന്നെ ഈശോ നല്ലവനോട് പറയുന്നത്: നീ ഇന്ന് എന്നോട് കൂടെ പറദീസായിലായിരിക്കും. പറദീസ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവ ഐക്യം എന്നാണ്. നീ ഇന്ന് എന്നോട് കൂടെ പിതാവുമായിട്ട് ഐക്യത്തിലായിരിക്കും എന്നുള്ള കരിമാണ് ഈശോ നൽകുക. ഈ ഒരു അല്പസമയം എന്നുള്ളത് ഈശോയുടെ മാത്രം അനുഭവമല്ല, ഓരോ വിശ്വാസിയുടെയും അനുഭവമാണ്. ഈ ദുഃഖവെള്ളി, ദുഃഖശനി,
ഇല്ലാതെ ആർക്കും ഈ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് പിതാവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. പൗലോസിഹായുടെ അനുഭവം ഡമാസ്കസിന് പോകുന്നു, അവിടെ വെച്ച് കാഴ്ച നഷ്ടപ്പെടുന്നു. 3 ദിവസക്കാലം കാഴ്ചയില്ലാത്തവനായിട്ട് പൗലോസ് ജീവിക്കുകയാണ്. ദുഃഖവെള്ളി, ദുഃഖശനി, അതിനുശേഷം അനനിയാസ് കൈവെക്കുമ്പോൾ ഈ ചെതമ്പൽ പോലെ എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നു. അതിനുശേഷം ഈശോയെ കാണുകയാണ്, ഈശോയെ അനുഭവിക്കുകയാണ്. പിന്നീട് ജെറുസലേം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുത്രനായ കർത്താവിൻ്റെ ദർശനം ഉണ്ടാവുകയാണ്. ഈ നിയമത്താൽ അന്ധനായിരുന്ന ആ സാവൂളിന് കാഴ്ച കിട്ടുന്നത് മിശിഹായുടെ പ്രബോധനത്താലാണ്, വചനത്താലാണ് സാവൂളിന് കാഴ്ച ലഭിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ഒരു നമ്മുടെ വ്യാഖ്യാന ഗീതത്തില് സ്വർഗാമായില് നമ്മൾ കേൾക്കുകയാണ് ഈ മിശിഹായുടെ പ്രബോധനം, വചനം. അവന്റെ ശബ്ദം ജീവനാണ്, ആനന്ദമാണ്, ദയയാണ്, കാരുണ്യമാണ്, പ്രത്യാശയാണ്, ആയുസ്സാണ്, കൃപയാണ്, നന്മയാണ്. അപ്പോൾ മിശിഹായുടെ പ്രബോധനത്താലാണ് ഈ കാഴ്ച ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഹെബ്രായ ലേഖനത്തില് ഇപ്രകാരം നമ്മൾ കേൾക്കുന്നുണ്ട്. 12:2 നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിന് പൂർണ്ണ നൽകുന്നതിനുമായ ഈശോയിൽ നമുക്ക് ദൃഷ്ടികൾ ഉറപ്പിക്കാം. തനിക്ക് പ്രതിസമാനമായി ലഭിക്കാനിരുന്ന സന്തോഷത്തെ പ്രതി അവിടുന്ന് അപമാനം കൂട്ടാക്കാതെ കുരിശിനെ ആശ്ലേഷിച്ചു. തനിക്ക് പ്രതിസമാനമായി ലഭിക്കാനിരുന്ന സന്തോഷത്തെ പ്രതി അവിടുന്ന് അപമാനം കൂട്ടാക്കാതെ കുരിശിനെ ആശ്ലേഷിച്ചു. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ടനാവുകയും ചെയ്തു. നമുക്ക് ഈ ഒരു പ്രത്യാശയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. പ്രതിസമാനമായി ലഭിക്കാനിരുന്ന സന്തോഷത്തെ പ്രതി അവിടുന്ന് അപമാനം കൂട്ടാക്കാതെ കുരിശിനെ ആശ്ലേഷിച്ചു. ഈ കുരിശിനെ ആശ്ലേഷിക്കാതെ ആർക്കും ഈ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ കുരിശിനെ ഒഴിവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 3-ാമത്തെ വായനയിൽ പൗലോസിഹ പറയുകയാണ്, മിശിഹായെ ഉയർപ്പിച്ച് പിതാവിന്റെ വലതുവശത്ത് ഇരുത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ തിരുസഭയെയും ഉയർപ്പിച്ച് പിതാവിന്റെ വലതുവശത്ത് ഇരുത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും പിതാവിന്റെ വലതുവശത്ത് ഇരുത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ കാഴ്ച കാണാനായിട്ട്, ഈ മഹത്വത്തിന്റെ കാഴ്ച കാണാനായിട്ട് നമുക്ക് ഈശോയുടെ തന്നെ കണ്ണ് ലഭിക്കണം. ഈശോയുടെ തന്നെ ആ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. പൗലോസിഹ പറയുന്നുണ്ട്, പലപ്പോഴും എന്താണ് സാധിക്കുന്നിടത്തോളം ആളുകളോട് ഒപ്പം സമാധാനത്തിലായിരിക്കുവാനായിട്ട്. എന്നാൽ ഹെബ്രായ ലേഖനകർത്താവ് പറയുന്ന അങ്ങനെയല്ല, എല്ലാ മനുഷ്യരോട് സമാധാനമായിരിക്കാനും വിശുദ്ധി സമ്പാദിക്കാനും നിങ്ങൾ എത്തിക്കണം. എല്ലാ മനുഷ്യരോടും സമാധാനമായിരിക്കാനും വിശുദ്ധി സമ്പാദിക്കാനും നിങ്ങൾ എത്തിക്കണം. വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ ദർശിക്കുകയില്ല. വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ ദർശിക്കും. വിശുദ്ധി തന്നെയായ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധി തന്നെയായ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധി തന്നെയായ ദൈവമേ. അപ്പോൾ ആ വിശുദ്ധി തന്നെയായ ദൈവം നസ്രായനായ ഈശോയാണ്. ആ നസ്രായനായ ഈശോയെ കൂടാതെ ആരും ദൈവത്തെ ദർശിക്കുകയില്ല. നസ്രായനായ ഈശോയിലൂടെ മാത്രം പിതാവായ ദൈവത്തെ കാണുന്നു, പിതാവായ ദൈവത്തെ അനുഭവിക്കുന്നു. നമുക്ക് നമ്മളൊരു സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും ഒരു വിജാതീയനെ പോലെ, നമ്മൾ ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മൾ യഹൂദനെ പോലെ ആയിട്ടില്ല. നമ്മൾ യഹൂദര് നിയമം പാലിക്കുന്നവരാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ ദശാംശങ്ങളിൽ കൊടുക്കുന്നവരാണ്. നമ്മളിപ്പോഴും
വിജാതീയരെ പോലെ ജീവിക്കുകയാണ്. ഈശോ സാധ്യമാക്കിയ രക്ഷ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ലൂക്കാന സുവിശേഷം 18:8 മനുഷ്യോത്തരം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? യോഹന്നാൻ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, ഈശോയിൽ എല്ലാവരും വിശ്വസിക്കുകയാണ്, പക്ഷെ ഈശോ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാം, ഉള്ളിൽ ലോകമാണ്, ലോകം കാണില്ല. വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിച്ച കാര്യമാണ് പെസഹായ വ്യാഴാഴ്ച, ലോകം എന്നെ കാണില്ല, നിങ്ങൾ കാണും. ആരാണോ എന്നോട് ചേർന്ന് മരിച്ച് അടക്കപ്പെടാൻ തയ്യാറാകുന്ന വ്യക്തി, ആ വ്യക്തി മാത്രമേ ഈ പിതാവിന്റെ വലതുവശത്തുള്ള ഈ സ്വർഗീയ ജീവിതം, അതായത് നല്ലവനോട് പറഞ്ഞ ആ കാര്യം അനുഭവിക്കുന്നു, ഇന്ന് എന്നോട് കൂടെ പ്രതിസായിലായിരിക്കും. ഉയർപ്പ് എന്താണെന്ന് ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഉയർപ്പിൽ എന്താണ് സംഭവിച്ചത്? സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം ഇല്ലാതായി, ഭൂമിയും സ്വർഗവും ദൈവത്തിന്റെ വാസസ്ഥലമായിട്ട് മാറി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ വ്യത്യാസം ഇല്ലാതാവുകയാണ്. ഉദ്ധാനത്തിലൂടെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു തിരുവചനം നമ്മൾ മനസ്സിലാക്കണം, അന്തരെ നയിക്കുന്ന അന്തർ. നമ്മളിപ്പോഴും അന്തരാണ്, നമ്മൾ കാണുന്നില്ല, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ കാണുന്നില്ല. കണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കില്ല. പൗലോസിന് ഇരിക്കാൻ സാധിച്ചോ? പൗലോസ് കണ്ടല്ലോ. അതായത് നിയമത്താല് അന്തനായിരുന്ന പൗലോസ് മിശിഹായുടെ പ്രബോധനത്തിന്റെ ശക്തിയാല് കാഴ്ച ലഭിച്ചിട്ട് പൗലോസ് ഇരുന്നില്ലല്ലോ. കാഴ്ച ലഭിക്കുന്ന വ്യക്തി ഇരിക്കില്ല. സ്ത്രീഹന്മാരെ പോലെ, പൗലോസിനെ പോലെ ഈ ഹൃദയത്തിന്റെ കാഴ്ച, അതായത് വീണ്ടും എന്നെ കാണും എന്നുള്ള ആ അനുഭവം, അതായത് എന്താണ് അത്? പിതാവായ നിന്നെയും നീ അയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ആ നിത്യജീവനിലാണ് നമ്മളെങ്കിൽ നമ്മൾ ആ നിത്യജീവൻ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കാനായിട്ടുള്ള വലിയ ഒരു പരിശ്രമമായിരിക്കും നമ്മൾ നടത്തുക. ഈ ഒരു തിരുവചനം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെക്കാട്ടിലും നരകസന്തതിയാക്കി തീർക്കുവാനായിട്ട്. നിങ്ങൾ ഒരാളെ നേടാൻ വേണ്ടി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ്, നിങ്ങളുടെ മാർഗത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളെക്കാട്ടിലും ഇരട്ടി നരക സന്തതിയാക്കി തീർക്കാൻ വേണ്ടി. നരകം എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ധകാരം എന്നാണ്. ആ അന്ധകാരത്തിന്റെ സന്തതി, ഈ പ്രകാശം വന്നു കഴിഞ്ഞാല് നമ്മള് പ്രകാശമായിട്ട് മാറും. ഈശോ പ്രകാശമായിരിക്കുന്നത് പോലെ നിങ്ങളും സഭയും പ്രകാശമാണ്, ലൂമൻ ജെൻസിയുമാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, പിതാവായ ദൈവം നസറായനായ ഈശോയില്, നസറായനായ ഈശോ വിശ്വാസിയില്, ഈ വിശ്വാസിയിലൂടെ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ലോകത്തില്. ഇപ്പോഴും നമ്മുടെയൊക്കെ ചില പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് അകലെയുള്ള ഒരു വ്യക്തിയെ പോലെയാണ് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും. നമ്മുടെ എന്നാല് ഒരു വിശ്വാസിയില് ദൈവം അകലെയല്ല, വിശ്വാസി ദൈവത്തിന്റെ ആലയമാണ്. ആ ദൈവവും ആലയവും തമ്മില് അകലമില്ലാത്ത ഒരു കാര്യമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന, എല്ലാ ദിവസവും വേണമെങ്കിൽ ചെല്ലാനായിട്ട് നമുക്ക് അവസരമുണ്ട്. നമ്മുടെ യാവപ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാല് ഏറ്റവും കുറഞ്ഞത് ഞായറാഴ്ചയെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന പ്രാർത്ഥന, കർത്താവേ നാമം പരിശുദ്ധമാണ്, ആലയം പരിശുദ്ധമാണ്, അങ്ങേയാരാധിക സ്വർഗവാസി പരിശുദ്ധരാണ്, ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ പൗത്രീകരിക്കണമേ, ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ, സകലവും വിശുദ്ധീകരിക്കുന്ന ദൈവമേ, നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ. അതുപോലെ വളരെ പ്രത്യേകമായി നമ്മുടെ കുർബാനയിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും, ഹൃദയത്തെ നിർമ്മലമാക്കണമേ, മനസാക്ഷിയെ പൗത്രീകരിക്കണമേ എന്ന്. ദൈവം രക്ഷിക്കുന്നവൻ മാത്രമല്ല, അവൻ പൗത്രീകരിക്കുന്നവനും അതുപോലെ തന്നെ നമ്മെ ദൈവീകരാക്കുന്നവനുമാണ്. ഈ കാര്യം നമ്മൾ മറക്കുകയാണ് പലപ്പോഴും. നമ്മെ പൗത്രീകരിക്കണം, നമ്മെ ദൈവീകരാക്കി മാറ്റണം. ദൈവീകരായതിനു ശേഷം ഈ ദൈവീകത മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കാര്യമാകണം സുവിശേഷവൽക്കരണം. ദൈവീകരാകണം, ഈ ദൈവീകത പകർന്നു നൽകുന്ന ഒരു ശുശ്രൂഷയാകണം നമ്മുടെ ഈ വാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്, സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മേലുണ്ടാവട്ടെ. കരുണയിൽ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാല് കർത്താവ്
ആരെയും കൈവിടില്ല. നമ്മുടെ ഹൃദയം തുറക്കപ്പെടുവാനായിട്ട്, നമ്മുടെ ആന്തരികത തുറക്കപ്പെടുവാനായിട്ട് കാഴ്ചയുള്ള ഒരു കണ്ണോടുകൂടി ദൈവത്തെയും മനുഷ്യരെയും കാണുന്ന ആ സ്വർഗീയ അനുഭവത്തിൽ ആയിരിക്കുവാനായിട്ടുള്ള വലിയ കൃപ നമുക്ക് ബലിയിലൂടെ ചോദിച്ചു വാങ്ങാം.